കൊള്ളാം, എനിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇന്നാണ് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അയ്യടാ, നിന്റെ ഭംഗി ആസ്വദിക്കാനല്ല വിളിച്ചത്. നീ ആ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് മാറി നിന്നേ. പെട്ടി താഴെ വെക്കടാ. വെച്ചു. പറഞ്ഞത് വല്ലതും മനസ്സിലായോ? മനസ്സിലായി. എന്ത്? പെട്ടി താഴെ വെക്കാനല്ലേ. ഒരിട്ട് വെച്ചിരുന്ന് ഞാൻ. എടാ, ഇത് നിസ്സാര കാര്യല്ല, വളരെ ഉത്തരവാദിത്തോടും ബുദ്ധിയോടും ചെയ്യേണ്ട കാര്യ. എന്ത്? ഈ പെട്ടി താഴെ വെക്കണതാ? നീ എന്തൊക്കെയാ ചെയ്യാൻ പോണതെന്ന് ഒന്ന് പറഞ്ഞേ. ആദ്യം ഞാൻ കൈപ്പാൻകുറ്റി ബസ്സിൽ കയറി 7 രൂപ 50 പൈസ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാൻകുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് തന്നു ചോദിക്കും. മൈക്കിൾ അല്ല, കൈമൾ മാഷ്. ആ കൈമൾ മാഷ്. ബാക്കി ഞാൻ അതെന്താ? അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. കൈമൾ മാഷിന്റെ മകന്റെ പേരെന്താ? കൈമൾ മാഷ മകന്റെ പേര്? ആ മരിച്ചുപോയ ഉണ്ണി. മരിച്ചുപോയി എന്ന് എടുത്തു പറയണ്ട, ഉണ്ണി എന്ന് പറഞ്ഞാ മതി. മതി. അപ്പൊ നീ ആരാ? രമണൻ. സോറി, മരിച്ചുപോയ ഉണ്ണിയുടെ ക്ലോസ് ആയ ഫ്രണ്ട്. ക്ലോസ് ഫ്രണ്ട്? ആ അത് തന്നെ. അല്ല, ഒരു സംശയം ചോദിച്ചട്ടെ, ആരായി ഉണ്ണി? ഈ ഉണ്ണിയെ കണ്ട എങ്ങനെ ഇരിക്കും? അല്ല, പോണ വഴിക്ക് എങ്ങനെ കണ്ടാ പിന്നെ അവിടം വരെ പോവാതെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. ഓ, നിനക്കൊന്ന് പോവാൻ പറ്റുമോ? അല്ല, വേറൊരു സംശയം. ഞാൻ തന്നെ പോണോ? ഞാൻ തന്നെ പോവല്ലേ. എടാ പെട്ടി. ഓ, ഈ പെട്ടിക്ക് ഭയങ്കര മറവിയാ, എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരിക്കും. ഞാൻ തന്നെ പോകാം. ചതിയാ, കൂടെ നടന്ന് ചതിക്കരുത് ആരെയും. ഒന്നും നിനക്ക് നിന്റെ ജീവൻ രക്ഷിച്ചവനല്ലേ ഞാൻ. എന്നോടെങ്കിലും രക്തം നിനക്ക് മിണ്ടായിരുന്നില്ലേ? പറടാ, നിന്റെ ഊമസ്വരൊന്നും ഞാൻ കേൾക്കട്ടെ. മരിച്ച നിന്നെ ജീവിപ്പിക്കാൻ പറ്റുമെങ്കിൽ നിന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സംസാരിക്കടാ. എടാ സംസാരിക്കാൻ. എന്നോട് ക്ഷമിക്കട രമണ. എന്താ ഇവിടെ? കണ്ടുപിടിച്ചു, എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ എല്ലാം കണ്ടുപിടിച്ചു. ഇവൻ മിണ്ടി. ആ അതൊക്കെ അവിടെ നിക്കട്ടെ. എന്താ, ഇനിയും ബുദ്ധി ഉപയോഗിച്ച് വല്ലതും കണ്ടുപിടിക്കാനുണ്ടോ? ഉണ്ട്. ബുദ്ധിയുടെ കൂടെ കുറച്ച് സോപ്പ് ഉപയോഗിച്ചോ, തുണി എടുത്തിട്ടിട്ടുണ്ട്, അലക്കിക്കോ. എല്ലാം ഞാൻ അലക്കും. ഭർത്താവാണ് പോലും ഥൂ എന്നും പറഞ്ഞൊരു തുപ്പും തുപ്പി. ഏതായാലും അമ്മാവനും അവളുടെ ഭർത്താവും തമ്മിൽ തീരെ യോജിപ്പിലല്ല. അല്ലെങ്കിലും അമ്മാവൻ ആരുമായി അങ്ങനെ പൊരുത്തപ്പെട്ട് പോവില്ല. എന്തായാലും അത് കഴിഞ്ഞല്ലോ. അവളുടെ വിവാഹം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. പാവം കുട്ടി അവള്. എവിടെയായിരുന്നാലും സന്തോഷമായിട്ട് കഴിഞ്ഞാ മതിയായിരുന്നു. അവളുടെ ഭർത്താവിന്റെ ഫോട്ടോ വല്ലതും നീ കണ്ടോ? ഫോട്ടോ? ഒരു ഫോട്ടോ കണ്ടതിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. നീ എന്നോട് മിണ്ടണ്ട, നമ്മ അമ്മ ശരിയാവൂല. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? നാട്ടിലേക്ക് പോയാലേ അവരൊക്കെ നേരിട്ട് കാണാലോ. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞ വേറെ ഒരാളെ വിവാഹം ചെയ്തത് എന്നോട് ചെയ്ത് തെറ്റായിട്ടോ ചതിയായിട്ടോ ഒക്കെ അവൾക്ക് തോന്നും. ഏതായാലും ഉടനെ ഞാൻ അങ്ങോട്ടേക്കില്ല. അപ്പൊ ഇവിടെ തന്നെ അങ്ങ് കുറ്റിയടിക്കാൻ തീരുമാനിച്ചോന്ന്? സിക്ക് മതവും സ്വീകരിച്ച് തൽക്കാലം ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ആലോചിക്ക. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? എങ്കിൽ ഇവളെ നിനക്ക് കെട്ടിച്ചു തരും. സത്യം പറഞ്ഞത് ഇവൾക്ക് തന്നെ വലിയ ഇഷ്ടാ. നിനക്കിഷ്ടാണോ? അല്ല, അത് ഞാനീ ഇഷ്ടാണോ അല്ലേന്ന് പറ. ഇഷ്ടാണോ? ഇഷ്ടല്ലേ. അങ്ങനെ ഇഷ്ടക്കുറവൊന്നും ഇല്ല. അയ്യടാ, അപ്പൊ കുട്ടിത്തേവാങ്ങിന്റെ മനസ്സിലിരിപ്പ് ചെറുതൊന്നുമല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞൊരു തമാശക്ക് കോമഡി. ആക്കിയതാണല്ലേ, ഞാൻ ഊഹിച്ചു. എന്നെങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഞാൻ വീഴ്ത്താം. ഉള്ളിമാൻ. ഇനി കൊരങ്ങായിരിക്കൂ, എന്നെ കൊരങ്ങെന്ന് വിളിക്കൂ. എന്താ? ഞാനൊരു കൂട്ടം കാണിക്കട്ടെ. എന്താന്ന് പറയാമോ? കാണിക്ക. ദേ, നിനക്കുറിച്ച് കൂടുന്നുണ്ട്. വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ആ നിനക്ക് ഈ കിട്ടിയതല്ലൊന്നും പോരല്ലേ.
ഇതെന്ത് പണ്ടാറാണാവോ? കണ്ടുപിടിച്ചിട്ട് എന്റെ കാര്യം. ഐ ഞാൻ എല്ല്. ഞാൻ എല്ലനാണോ? അയ്യേ യു എന്റെ എല്ലൂരുന്ന. ഏ അതാവില്ലല്ലോ. ഐ എൽ യു ഇലു. ഏ ഇലു ഇലു കേഹേ. ഐ ലവ് യു. എന്താടാ സലാം വയ്ക്കടാ, പഴയ ഗംഗാധരനല്ല ബന്ധുക്കാരനാ. സലാം സലാം. മുതലാളി. മുതലാളി മുതലാളി നിക്ക് നിക്ക് നിക്ക്. മാറി നിക്കടാ, പൊതി തുടങ്ങി. മുതലാളി അകത്തേക്ക് കേറല്ലേ, പുറത്തേക്ക് വയ്ക്കൂ. എടാ അകത്തേക്ക് വെച്ച കാല് ഗംഗാധരൻ പുറത്തേക്ക് എടുക്കൂല. എന്നെ പുറത്തേക്ക് വെക്കാൻ കാലുണ്ടാവില്ല. ചീ മാറി നിക്കടാ, ഞാൻ എന്റെ ബന്ധുക്കാരെയും മോനെയും കാണാൻ പോയി. അനന്തരവൻ അനന്തരവൻ. അത് ഇന്നലെ വരെ. ഇന്ന് ഞാൻ അവന്റെ ദത്തെടുത്ത് സ്വന്തം മോനാക്കും. ആരും ഇന്ന് ദത്തെടുക്കും? അവന്റെ അമ്മാവനായ എന്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ ദത്തെടുത്ത് അവന്റെ അച്ഛനാവും. എന്റെ ഈശ്വര, മുതലാളി ഞാൻ പറയണമെന്ന് കേൾക്ക്. ഇപ്പൊ അകത്തേക്ക് പോകാം. പറയാ, നീ ആരടാ? അവൻ മിണ്ടി. ആര് മിണ്ടി? അച്ഛനാ? ഇവിടെ ഒരു ഗൂർക്കെ കയറി അച്ഛാന്ന് വിളിക്കാൻ നാണമുണ്ടോടാ? തെണ്ടി പറഞ്ഞു. എന്തൊക്കെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാമോ? അച്ചപ്പം, കുഴലപ്പം, ഇടിയപ്പം ഇല്ലേ? കൊണ്ടുവരാം. വേണ്ട, തന്നു വിടാം. താങ്ക്സ്. അതിനു മുമ്പ് അവനെ കാണണ്ടേ? അനന്തരവനെ. മോനെ. എന്താടാ സുഖം തന്നെ അല്ലേ? ഇവൻ നിന്റെ ആരാന്നാ പറഞ്ഞേ? അവൻ അങ്ങനെ പറഞ്ഞ മനസ്സിലാവില്ല. ആംഗ്യ ഭാഷയെ കാണിക്കണം. ഞാൻ കാണിച്ച മോനെ അമ്മാവൻ. അം 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 മാവു മാവു മാവു. വൻ വൻ അമ്മാവൻ. മനസ്സിലായില്ലേ? മനസ്സിലായി. അമ്മാവൻ അല്ലേ? അമ്മാവന് സുഖമാണോ? അവൻ സംസാരിച്ചു സാബ്. അവൻ ആദ്യമായിട്ട് സംസാരിച്ചു സാബ്. എന്റെ അനന്തരം സംസാരിച്ചു. ഞാൻ ആദ്യമായിട്ട് ഒന്നും കൂടി സംസാരിച്ചേ? ആദ്യമായിട്ടല്ല, ഞാൻ പണ്ട് മുതലേ സംസാരിക്കും. എനിക്ക് ചെവിയും കേൾക്കാം. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നീ ഊമയാണ് സാബ്. അമ്മച്ചിയാണ് ഇവന് ഊമയാണ്. ഇവൻ ബദിരനാണ്, മൂങ്ങനാണ്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഇവൻ സംസാരിക്കുന്ന പോലെ ആക്ട് ചെയ്യണം സാബ്. എടാ ആക്ട് ചെയ്യണം, സത്യം പറയണോ? നീ ഊമയല്ലേ? അല്ല, സത്യമല്ല. ഇവർക്കറിയാം മുതലാളിക്ക് എന്നെ കടലിൽ നിന്ന് കിട്ടിയതെന്ന്. ഞാൻ ഇവരോട് പറഞ്ഞു. എന്താ ഒരു എല്ലൊടിയാണ് ഒച്ച കേട്ടത്? എല്ലൊടിഞ്ഞിട്ടില്ലടാ, ഒടിയാൻ പോണേ ഉള്ളൂ. ഇനി സെക്കന്തർ തീരുമാനിക്കട്ടെ ഇവൻ എന്താ ചെയ്യേണ്ടത്. ദേവൻ എന്നെ ഒന്നും ചെയ്യരുത്. ഇവൻ സംസാരിക്കാൻ കഴിയുന്ന ഊമയാണെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ലായിരുന്നു. ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്റെ അനന്തരവനാവൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും നീയാണ് ഇവനെ ഞങ്ങൾക്ക് തന്നത്. അതുകൊണ്ട് നീ വാങ്ങിയ പണം ഇനി തിരിച്ചു തരണ്ട. അപ്പൊ പലിശ? അതും വേണ്ട. എന്റെ നിവൃത്തികേട് കൊണ്ട് എന്തൊക്കെയോ ചെയ്യേണ്ടി വന്നു. ഏതായാലും നീയിപ്പോ വലിയ നിലയിലെത്തിയല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും അമ്മാവനെ മറക്കരുത്. അമ്മാവന്റെയും ഈ രമണന്റെയും കാരുണ്യമില്ലെങ്കിൽ ഞാനിവിടെ നിൽക്കൂ. മറക്കില്ല, മരണം വരെ ഞാൻ മറക്കില്ല. ഉണ്ണിയുടെ വീട്ടിലുള്ളവർക്ക് ഒരായുഷ്കാലം മുഴുവൻ സുഖമായി ജീവിക്കാനുള്ള പണമുണ്ട് ഇതില്.
ഇത് അവന്റെ വീട്ടിലെത്തിക്കണം. ശരി, ഒരു നിമിഷമെങ്കിലും അവനെ ഓർത്ത് അവരുടെ മനസ്സ് നിറയണം, സന്തോഷിക്കണം. നിന്റെ വീട്ടിലെന്താ പറയേണ്ടത്? ഞാൻ ഇവിടെ ഉണ്ടെന്ന് ആരും അറിയണ്ട. അറിയാലോ, ഇനി എന്നെ തേടി അവകാശികൾ ആരും വന്നുകൂടാ.